Welcome back, karimashi lovers. Adi channel, aarengilum ende channel like varunengile video kandittu ishtavaanengile like button click cheyyan marannuvarude to. Appo innathe video la nammal kaanan povanu ennu vechchaale nammal sthiraayittu നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്നതാണ് ഉപയോഗിക്കുന്നതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ദൂരേക്ക് വലിച്ചെറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ അങ്ങനത്തെ ഒരു ഏഴ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു എന്തിന്റെ പരസ്യം വന്നിട്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏഴ് സാധനങ്ങളുടെ ലിസ്റ്റാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ടബടബേന്ന് ഓരോന്ന് പറഞ്ഞു തീർക്കാം അപ്പോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഗ് വൈറ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴും പിള്ളേർക്ക് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഉണ്ടാക്കുമ്പോഴും ആർക്ക് ഉണ്ടാക്കുമ്പോഴും ആ എഗിന്റെ ആ ഉള്ളിലുള്ള ആ ഒരു വൈറ്റ് നമ്മൾ ഫേസിൽ ഇടുക നമ്മൾ ആ ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ഓഫ് ചെയ്യുക നമ്മുടെ മുഖത്തുണ്ടാകുന്ന പോർസ് ടൈറ്റൻ ചെയ്യാനും പിന്നെ നമുക്ക് വരുന്ന ആ ഒരു സ്കിന്നിന്റെ സാഗിങ് മാറ്റാനും വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒട്ടും സമയമില്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു കാര്യമാണ് എഗ് വൈറ്റ് പിന്നെ അതിന്റെ നിന്ന് ചെറിയൊരു പാട പോലെ വരും അത് ശരിക്കും ഭയങ്കരമായിട്ട് റിങ്കിൾസ് ഉള്ള സ്ഥലത്ത് നമ്മൾ സ്ഥിരമായിട്ട് വെക്കുകയാണെങ്കിൽ റിങ്കിൾസ് നന്നായിട്ട് കുറയും എന്നാണ് ശരിക്കും റിസർച്ചേഴ്സ് പറയുന്നത് കേട്ടോ അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം ഇനി സെക്കൻഡ് വൺ ആരാണെന്ന് അറിയാമോ ഇത് ഞാൻ പറയുമ്പോഴായിരിക്കും അതിന്റെ പി എച്ച് അതാണ് അത് യൂസ് ചെയ്യാൻ പാടില്ല പക്ഷെ വർഷങ്ങളായി ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് ലെമൺ ലെമൺ നമ്മൾ പിഴിഞ്ഞതിന് ശേഷം നമ്മൾ കളയുന്ന ആ ഒരു ലെമണിന്റെ ആ തൊലി ഉണ്ടല്ലോ ആ തൊലിയുടെ ഉള്ളിലേക്ക് ഒരു കുറച്ച് ഒരു മൂന്നാലഞ്ച് തുള്ളി തേനൊഴിക്കുക അതിനുശേഷം അത് നമ്മുടെ അണ്ടർആംസിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക ഓൾമോസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ത്രീ വീക്സിനുള്ളിൽ നല്ല അടിപൊളിയായിട്ടുള്ള അണ്ടർആംസ് നന്നായിട്ട് ലൈറ്റൻ ആകും ശരിക്കും ബ്ലീച്ചിങ് ഏജന്റ് ആണ് ലെമൺ അത് മാത്രമല്ല നമ്മുടെ ഹണി എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജന്റ് ആണ് അപ്പൊ നിങ്ങൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പാലാണ് പാല് നിങ്ങൾക്കറിയാം മിൽക്ക് നമ്മുടെ പാൽപ്പാട മിക്കവരും എടുത്തിടാറുണ്ട് ഇനി പാൽപ്പാട ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചിലർക്ക് ഭയങ്കര ഓയിലി സ്കിൻ ഒക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത് പാല് തിളപ്പിച്ചതിന് ശേഷം കഴുകണേന് മുമ്പ് ആ പാത്രത്തിൽ കുറച്ച് ഇതുണ്ടാവുമല്ലോ അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ഒരു നുള്ള് മഞ്ഞപ്പൊടിയും ഒരു അല്ലെങ്കിൽ ഒരു നുള്ള് കടലമാവോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി രണ്ടോ മൂന്നോ ഡ്രോപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്ന് കുളിക്കാൻ പോണതിന് മുമ്പ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ വെച്ച് ഡെയിലി നമ്മളതൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഫോർ വീക്സിനുള്ളിൽ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ആൻഡ് ഈവൻ ടോൺ ആയിട്ടുള്ള സ്കിൻ നിങ്ങൾക്ക് കിട്ടും നാലാമത്തെ ആള് കഞ്ഞിവെള്ളമാണ് എനിക്കറിയാം കഞ്ഞിവെള്ളം മിക്കവരും ഹെയർ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് അതേസമയം ആ കഞ്ഞിവെള്ളത്തിന്റെ ആ കഞ്ഞിവെള്ളം തന്നെ നമ്മൾ ശരിക്കും കുറച്ചൊന്ന് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൊളാജൻ ബിൽഡ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കഞ്ഞിവെള്ളം നിങ്ങൾക്കറിയോ കൊളാജൻ ആണ് ശരിക്കും നമുക്ക് ഭയങ്കര യൂത്ത്ഫുൾനെസ് യങ് ആ ഒരു ഫീലിംഗ് തരുന്ന ഒരാള് കഞ്ഞിവെള്ളമാണ് അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യാൻ മടിയാണെങ്കിൽ ആ പാത്രത്തിൽ കഞ്ഞിവെള്ളം എടുത്ത് കളയുന്നതിന് മുമ്പ് ഒരു ഒരു ടീസ്പൂൺ മതി നമുക്കൊന്ന് എടുത്തിട്ട് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത് മാത്രമല്ല ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാനുള്ളതാണ് അഞ്ചാമത്തെ ആള് ടീ ബാഗ് ടീ ബാഗിന്റെ ഉപയോഗം ഞാൻ പറയണ്ടല്ലോ നമ്മുടെ അൺഡ്രൈ സർക്കിളിനും അൺഡ്രൈ പഫ്നെസ്സിനും ഇത്രയും നല്ലൊരു റെമഡി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെ പറയും നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞിട്ടുള്ള ടീ ബാഗ് ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക അതിനുശേഷം നേരെ തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കണ്ണിന്റെ മുകളിൽ വെക്കുക ഇത്രയും നല്ലൊരു സാധനം പഫ്നെസ്സും അൺഡ്രൈ സർക്കിളും കളയാനായിട്ടുള്ള ഒരു കാര്യം ഇന്ന് അവൈലബിൾ അല്ല എന്ന് തന്നെ പറയും അപ്പൊ അതാണ് അഞ്ചാമത്തെ ആള് ആറാമത്തെ ആള് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് അതെന്താന്ന് പറയുമ്പോൾ ദോശമാവില് ഈ അരിയുമുണ്ട് ഞാൻ അരിയുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഉഴുന്നുണ്ട് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട് ഉഴുന്ന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഒരു ഫൈവ് മിനിറ്റ്സിൽ ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം കേട്ടോ കുറച്ചൊരു ദോശമാവ് ആ കളയണ ദോശമാവ് നിങ്ങൾ പാത്രം കഴുകാൻ പോണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മുഖത്ത് തൂക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ അത് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ഒരു ബ്രൈറ്റനിങ് എഫക്ട് നിങ്ങൾക്ക് അതാണ് ആറാമത്തെ ആള് ഏഴാമത്തെ ആള് ഇത്രയൊക്കെ ചെയ്ത് മുഖമൊക്കെ റെഡിയാക്കി നല്ല ഭംഗിയുണ്ട് പക്ഷെ എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ പോയി ആരുടെയെങ്കിലും മുഖത്ത് നോക്കി ചിരിക്കുമ്പോ ആൾക്കാര് എന്ന് പറഞ്ഞു ഓടെ ഓടിപ്പോയി എങ്ങനെയുണ്ടാവും അപ്പൊ അതിനൊരു ബെസ്റ്റ് ഒരാളാണ് എന്താണെന്ന് പറയുമ്പോ പഴത്തൊലി ഞാൻ ശരിക്കും ഒരു ഇന്റർനെറ്റിൽ കണ്ടതാണ് ഞാനത് ട്രൈ ചെയ്തതാണ് ശരിക്കും എനിക്ക് നല്ല എന്താ പറയുക നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ് പഴത്തിന്റെ തൊലി ഉണ്ടല്ലോ സാധാരണ ഞാൻ റോബസ്റ്റ് പഴാണ് ട്രൈ ചെയ്തത് അത് നമ്മള് പഴത്തിന്റെ തൊലി കളയുന്നതിന് മുമ്പ് തന്നെ ആ തൊലി ഇട്ടിട്ട് ജസ്റ്റ് ഒരു പല്ലില് നമുക്കൊരു ടു മിനിറ്റ്സ് ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്യുക ഒരു ത്രീ ടു ഫോർ വീക്സ് കൊണ്ട് നമ്മുടെ ടീത്ത് നന്നായിട്ട് വൈറ്റൻ ആകും കാരണം അതിലുള്ള മഗ്നീഷ്യം മാഗ്നീസ് പൊട്ടാസ്യം ഇത് മൂന്നും നമ്മുടെ പല്ലിലെ സ്റ്റെയിൻസ് കളയാനായിട്ട് ഭയങ്കരധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ആളുകളാണ്
Stay healthy, beautiful, and be confident. Bye!